ഹലോ, അപ്പോൾ എല്ലാ കുട്ടികൾക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ എന്തൊക്കെ ഉണ്ട്? എല്ലാവരും വിശേഷം സുഖമാണെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പം ഞാനൊരു കാര്യം പറയാം, ആദ്യമായിട്ട് വീഡിയോ കാണുന്ന ഫസ്റ്റ് കാണുന്നവരാണെങ്കിൽ ലൈക്ക് കൊടുത്ത് അടിച്ച് തുടങ്ങി കോളി, രണ്ടാമത് കാണുന്നവർ രണ്ടാമത്തിലേക്ക്, മൂന്നാമത് കാണുന്നത് മൂന്നാമത്തിലേക്ക്, അങ്ങനെ അങ്ങനെ കാണുന്നവർ ഇങ്ങനെ വ്യൂ നോക്കി ലൈക്ക് അടിക്കണേ മറക്കരുതേ. അപ്പോൾ നമ്മുടെ വീഡിയോ കാണാൻ വന്ന എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പം നമ്മളിപ്പോൾ എത്തിയിട്ടുള്ളത് പറഞ്ഞാൽ എൻ്റെ അവിടുത്തെ ഏട്ടൻ്റെ അച്ഛനെ മരുമകളെ വീട്ടിലാണ് കേട്ടോ. അപ്പോൾ അവിടെ ചെന്നപ്പോൾ എനിക്കൊരു ജസ്റ്റ് ഒരു വീഡിയോ എടുക്കാൻ തോന്നി. അത് കാരണം അവിടുത്തെ അത് കണ്ടില്ലേ. ഇപ്പോൾ ഈ കാണുന്നത് മുട്ടയാണ് കേട്ടോ. മുട്ടയമ്മ പെയിൻ്റ് അടിച്ചിട്ടാണ് ചട്ടിയിൽ ഇങ്ങനെ ആക്കി വെച്ചത്. അപ്പോൾ അവിടുത്തെ വീട് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. കാരണം 5 സെൻറ്റിലുള്ള ഒരു കൊച്ചു വീടാണ് കേട്ടോ. പക്ഷേ ആ കൊച്ചു വീട് പറഞ്ഞാൽ നമ്മൾ വീട് എന്ന് പറയുമ്പോൾ എത്ര മനോഹരമാണോ, അതിന് വൃത്തിയായിട്ട് എങ്ങനെയാണ് നമ്മൾ കൊണ്ടുനടക്കുന്നത്, അതാണ് നമ്മളെ വീടിൻ്റെ ഐശ്വര്യം. കാരണം എനിക്ക് വീടിലേക്ക് നല്ല ഇഷ്ടപ്പെട്ടൊരു സംഭവമാണ് കേട്ടോ ഈ ഒരു വീട്. അത് കൊച്ചു വീടാണെങ്കിലും കാരണം അത്രയും അടിപൊളി സൂപ്പറായിട്ട് ഇവിടുത്തെ അമ്മ കൊണ്ടു നടക്കുന്നുണ്ട് ഈ ഒരു വീടിനെ. അത് നിറയെ ചെടികളും അതുപോലെ തന്നെ എന്താ ഇപ്പോൾ വല്ല അലങ്കാര വസ്തുക്കളായിട്ട് ഇതേപോലെ കാര്യങ്ങളൊക്കെ മുട്ടയിൽ പെയിൻ്റൊക്കെ അടിച്ചിട്ട് അങ്ങനെ ഒരു ഇത്, അതൊക്കെ ഒരു അത്ഭുതം തന്നെയല്ല. നമ്മൾ മുട്ടയൊക്കെ എടുത്താലും എന്താ, നമ്മൾക്ക് മുട്ടയൊക്കെ പൊരിക്കാനായാലും പുങ്ങാനൊക്കെ എടുത്താലും അത് ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് ഇതാക്കും. ഇതിപ്പോൾ എങ്ങനെ ഇവർ ആ ഒരു മുട്ടയൊക്കെ ഇങ്ങനെ ശേഖരിച്ചതുകൊണ്ട് അതിന് പെയിൻ്റൊക്കെ അടിച്ച് നല്ല അടിപൊളിയാക്കിയിട്ടുണ്ട് കേട്ടോ. ഇതാണ് അവരുടെ കൊച്ചു വീട് കേട്ടോ. ഈ കൊച്ചു വീട് എന്ന് പറഞ്ഞാൽ വലിയൊരു സ്വർഗം തന്നെയാണ്. എപ്പോഴും നല്ല സന്തോഷവും സമാധാനവും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പം ഞങ്ങൾ എന്താ ഇളേശിൻ്റെ മോനെ കാണാൻ വേണ്ടി വന്നതാണ് കേട്ടോ. അപ്പോൾ ഇവിടുത്തെ വീടും അതൊക്കെ കണ്ടപ്പോൾ എനിക്കൊന്ന് വീഡിയോ എടുക്കാൻ തോന്നിയിട്ടോ. നിങ്ങൾക്ക് ഈ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് അടിക്കുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ മറക്കരുത് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ. അതുപോലെ തന്നെ താഴെ കാണുന്ന ബെല്ലേക്കുള്ള ഓളൊന്ന് ഓപ്ഷൻ നിൽക്കണം. എന്നാലാണ് ഞാനിടുന്ന ചെറിയ ചെറിയ വീഡിയോസൊക്കെ നിങ്ങളേക്ക് അപ്പോൾ നോട്ടിഫിക്കേഷനായിട്ട് എത്തുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് നമ്മുടെ ഇന്നത്തെ വിശേഷം കാര്യങ്ങളൊക്കെ ഇങ്ങനെയാണ്. ഞാൻ കുട്ടീനെ കാണാൻ വന്നതാണ്. ഇവിടുത്തെ അച്ഛനെ കാറ്ററിങ്ങും അതുപോലെ തന്നെ ഓട്ടോ ആണ് കേട്ടോ. ഇപ്പം പൂക്കോട്ടുംപാടത്താണ് എന്താ ഓടുന്നത്. ഇവർ വീട് എന്താ 5 മൈലാഭാഗത്താണ്. പൂക്കോട്ടുംപാടം 5 മൈലാഭാഗത്താണ് കേട്ടോ. അപ്പോൾ നമ്മളിങ്ങോട്ട് വന്നതാണ്. വീടിൻ്റെ പേരാണ് നന്ദനം. നന്ദനം എന്ന് പറയുമ്പോൾ തന്നെ അടിപൊളിയാണ് കേട്ടോ. ഒക്കെ അടിപൊളിയാണ് ഇവിടെ വീട്. അപ്പം നമ്മൾ എന്താ കുഞ്ഞാമ്മേനെ കാണാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ ഈ വീട്ടിൽ 3 ബെഡ്റൂമും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഉള്ളതുകൊണ്ട് നല്ല അടിപൊളിയാണ് ഇവിടെ കാണാൻ. അപ്പം നമുക്ക് ഈ വീട്ടിലെ വിശേഷം ഒന്ന് ജസ്റ്റ് ഒന്ന് കണ്ണോടിക്കാം. ഇതാ ഉച്ചയിൽ കയറി ചെല്ലുന്നത് ഒരു കുഞ്ഞ ഹാള്. അത് കഴിഞ്ഞിട്ട് ഒരു കിച്ചൺ. കിച്ചണൊക്കെ അടിപൊളിയാണ് കേട്ടോ. എല്ലാ സൗകര്യമുള്ള നല്ല കിടലും കിച്ചണാണ്. ഇവിടുത്തെ അച്ഛൻ ഞാൻ വീഡിയോ എടുത്തപ്പോൾ എന്നോട് പറഞ്ഞു വീട് വിൽപ്പനയ്ക്ക് എന്ന് പറഞ്ഞ് ജസ്റ്റ് നേടിക്കളാറിഞ്ഞ്. അപ്പോൾ അതാ വീടും അടിപൊളിയാണ് കേട്ടോ. വീടൊക്കെ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് അടിക്കണം. അതുപോലെ തന്നെ നമ്മുടെ ചാനലും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കണം കേട്ടോ. ഒരു വട്ടം ലൈക്ക് അടിച്ചാൽ മതിയിട്ട് ആരായാലും. അപ്പം ഇന്ന് ഞാൻ ജസ്റ്റ് ഇപ്പോൾ ഇങ്ങനെ പോയപ്പോൾ ഞാനെനിക്കിത് കണ്ടപ്പോൾ ഇങ്ങനെ വീഡിയോ എടുക്കാൻ തോന്നിയിട്ടോ. അപ്പോൾ ഈ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ മതിലിനെ ചാരികൊണ്ടാണ് കേട്ടോ. ബേക്കിൽ മതിലാണ്. മതിലിനെ ചാരിയിട്ടാണ് ഇവരിവിടെ ഇങ്ങനെ ഇത് എടുത്തിട്ടുള്ളത്. പിന്നെ ഞങ്ങളവിടെ ചെന്നപ്പോൾ നല്ല കിടലും പാൽച്ചായ അതുപോലെ തന്നെ പഴംപൊരി ഉണ്ടാക്കിയിരുന്നു. പൊക്കവട കൊക്കവട എന്നൊക്കെ പറയില്ലേ, അതുണ്ടായിരുന്നു. വായക്കാപ്പൊരിയും ഇങ്ങനെ കുറേ ഐറ്റംസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം അങ്ങനെ ഞങ്ങളവിടെ നിന്ന് ഇങ്ങനെ പോയി. ഇതാണ് എന്താ കരുളായി റോഡ് കേട്ടോ. അപ്പം ഞാനും എൻ്റെ ഒരു അനിയത്തി ഉണ്ടായിരുന്നു. അഭർണയും അതുപോലെ അമ്മയും കൂടിയാണ് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതാ ആ റൂട്ടിനാണ് അവരുടെ വീട്ടിലേക്ക് പോവുക. അപ്പം ഞങ്ങൾ ജസ്റ്റ് ഞാൻ ആ ഒരു ഭാഗം കണ്ടപ്പോൾ നല്ലൊരു അടിപൊളി സ്ഥലം തോന്നി. അപ്പം ജസ്റ്റ് വീഡിയോ എടുത്തതാണ്. അപ്പോൾ 6 മണി അതാ മഴ ചെറുതായിട്ടൊരു മഴ ഉണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ ചെന്നപ്പോൾ നല്ല മഴ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് ചോന്നു. പിന്നെ അങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ ചാടുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ ചെറുകോട്ടിലെത്തി. അപ്പോൾ അച്ചാർ പൊടി വാങ്ങാൻ വേണ്ടിയിട്ട് കയറിയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ 6 മണി ഐസ്ക്രീം കണ്ടപ്പോൾ അങ്ങോട്ട് ഓടിച്ചെന്നാണ്. ആഹാ എന്ത് രസം, എല്ലാം ഇഷ്ടപ്പെടുന്ന ഐസ്ക്രീമുകൾ. കൈയില്ലാത്തതുകൊണ്ട് 10 രൂപേൻ്റെ ഐസ്ക്രീമിൽ ഞങ്ങൾ ഒതുക്കി. ഇവിടെ ഉള്ള ആൾ പറഞ്ഞാൽ നമ്മളെ മുസ്താക്കാണ്, ഞങ്ങൾ അയൽവാസി കുട്ടിയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ഐസ്ക്രീം ആദ്യം എടുത്തു. അപ്പോൾ അത് വേണ്ടായിരുന്നു. അപ്പോൾ ഓൾക്ക് വേണ്ടത് ഈ ഒരു ഐസാണ്, വാനിലേൻ്റെ ഈ ഒരു ഐസാണ് കേട്ടോ. ഐസ്ക്രീം അതേ ഐസ് എടുത്തിരുന്നത്. പിന്നെ അത് മാറ്റി ഐസ്ക്രീം എടുത്തു. ഐസ്ക്രീം ഭയങ്കര ഇഷ്ടമാവുമല്ലോ കുട്ടിയൊക്കെ. ഇപ്പോൾ 6 മണിയാണെങ്കിലും 4 മണിയാണെങ്കിലും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഐസ്ക്രീം എന്ന് പറയുന്ന സംഭവം. ഞങ്ങൾ ഒരു ഈ ഒരു സൂപ്പർ മാർക്കറ്റിൽ കയറാൻ തന്നെ കാരണം നമ്മളിവിടുന്ന് എത്ര സാധനം എടുത്താലും ഒരു പോയിൻ്റ്, അതായത് നമ്പർ എഴുതി വയ്ക്കുക എത്ര. അപ്പോൾ നമ്മൾ എടുക്കുന്ന സാധനത്തിൻ്റെ അനുസരിച്ച് ഉള്ളത്. കാരണം അച്ചാറിൻ്റെ പൊടികൾ വാങ്ങാൻ വേണ്ടി, അച്ചാർ പൊടികൾ 4-5 എണ്ണം വാങ്ങാൻ കുറച്ചൊക്കെ നമുക്കൊരു ലാഭം ഉണ്ടാവുമെന്ന് വിചാരിച്ചിട്ട് അങ്ങോട്ട് കയറിയതാണ്. അങ്ങനെ പല പല ഐറ്റംസുകളൊക്കെ അവിടെ ഉണ്ട്. പക്ഷേ അങ്ങോട്ടൊന്നും കണ്ണ് ഓടിച്ചു കഴിഞ്ഞാലും കിട്ടില്ല എന്നറിയണതുകൊണ്ട് ഞങ്ങൾ അങ്ങോട്ട് വെറുതെ ഒരു ഫോട്ടോ എടുത്തു. അപ്പോൾ എല്ലാവരും ഓടിപ്പിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ബില്ലിങ്ങിലായി. നമ്മളിവിടുന്ന് വാങ്ങിയ സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ അച്ചാർ പൊടിയും അതുപോലെ തന്നെ പിന്നെന്താ ഹാർപ്പിക്കേണ്ടത് വാങ്ങി. പിന്നെ അതുപോലെ തന്നെ സോപ്പ് വാങ്ങി. അച്ചാർ പൊടിയും സോപ്പും ഇതൊക്കെ തന്നെയാണ് നമ്മൾ വാങ്ങിയിട്ടുള്ളത്.
അപ്പോൾ അങ്ങനെ അപ്പോൾ ചെറു പാറും ഐസ്ക്രീം തിന്നുന്നുണ്ട്. ചെറുതാണെങ്കിൽ ഐസ്ക്രീം കിട്ടാൻ വേണ്ടിയിട്ട് അമ്മേനെ പിടിച്ചിങ്ങനെ തൂങ്ങാൻ കേട്ടോ. ഭയങ്കര ഐസ്ക്രീം നൊച്ചുകളാണ് രണ്ടും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രമാത്രം. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കാര്യങ്ങളൊക്കെ എന്തായാലും അറിയിക്കാം. നല്ല നല്ല വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഓരോ ദിവസം വരുമെന്ന പ്രതീക്ഷയോടെ, കാരണം മനുഷ്യൻ്റെ കാര്യമല്ലേ. അപ്പം നല്ല നല്ല വീഡിയോസും കാര്യങ്ങളൊക്കെ നമ്മൾ എന്നും ഇടുന്ന പ്രതീക്ഷയോടെ സ്നേഹപൂർവ്വം നിങ്ങളുടെ തന്നൊരു താങ്ക് യു ഫോർ വാച്ചിങ്.